ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കാസർഗോഡത്തെ സ്പെഷ്യലായിട്ടുള്ള സീറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. നമ്മളും കുറച്ച് സീറോട്ടയും വെട്ട് കേക്കും, പിന്നെ ഉമ്മാരൊരു സ്പെഷ്യലായിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ള അതിനനുസരിച്ചിട്ട് മൈദ എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് അത്യാവശ്യം ഒരു വലിയ വലുപ്പത്തിലുള്ള ഒരു ബോൾസാക്കി എടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെക്കുക. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എന്താ ഇതുപോലെ നല്ല ലെയേഴ്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം പരത്തിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഈ പെരുന്നാൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല കിട്ടിലൻ സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അങ്ങനെ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. അങ്ങനെ നമ്മുടെ ഈ ചൂടായ അപ്പത്തിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടി വിതറിക്കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാസർഗോഡൻ സ്പെഷ്യലായിട്ടുള്ള സീറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.